ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ യമഹ ഫസീനോയുടെ ബാറ്ററി ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ബാറ്ററി പോയോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ, നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി കഴിയുമ്പോൾ ഉള്ളിലെ ഡിസ്പ്ലേ ലൈറ്റ് കത്തൂല, അതേപോലെ നമ്മുടെ ഫ്യൂൽ ഗേജ് പൊങ്ങില്ല, അതോടൊപ്പം തന്നെ സ്റ്റാർട്ടും ആവില്ല, ഇഗ്നിഷൻ അടിച്ചാലും സ്റ്റാർട്ട് ആവില്ല. അപ്പം നമുക്കിത് ഇതിനെ ശരിയാക്കാനായിട്ട് രണ്ട് മൂന്ന് ടൂൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം വേണ്ട ടൂള് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഈ ഞാനിപ്പോൾ ഊരുന്ന ഭാഗത്തെ സ്റ്റാർ സ്ക്രൂസ് റിമൂവ് ചെയ്യുക. പിന്നെ വേണ്ടത് 8 mm സ്പാനറാണ്. ഇതിപ്പോൾ ബോക്സ് സ്പാനറാണെങ്കിൽ നല്ലത്, റിംഗ് സ്പാനറാണെങ്കിലും ഓക്കെ, നോർമൽ സ്പാനറാണെങ്കിലും ഓക്കെ. ഈ രണ്ട് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്തേക്കണ 8 mm ബോൾട്ട് കൊണ്ടാണ്. പിന്നെ അതിൻ്റെ താഴെ വന്നിട്ട് സ്റ്റാർ സ്ക്രൂ, അതിനും സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആവശ്യം വരും. അങ്ങനെ നമ്പർ പ്ലേറ്റ് നമ്മളിപ്പോൾ ഊരിക്കഴിഞ്ഞ്, ഇനിയാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഭാഗം ഊരിയെടുക്കുന്നത്. ഞാനിത് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിപ്പോവും. ഇനിയിപ്പോൾ ബാറ്ററിയുടെ ടെർമിനൽ ഊരണയാണ്. പോസിറ്റീവും നെഗറ്റീവിൻ്റെ ഭാഗം സ്ക്രൂസിലാണ് നിർത്തിയേക്കുന്നത്, അത് ഊരിയെടുത്തു. ഇനി 10 mm സ്പാനർ വേണം, അത് നമ്മുടെ ബാറ്ററി ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു ക്ലാമ്പ് വേണം. ഇനി നമുക്ക് ബാറ്ററി ഊരിയെടുക്കാം. ഇവിടുന്ന് ഞാൻ വീഡിയോ ഇത്തിരി സ്ലോ ഒക്കെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ചാർലി ചാപ്ലിൻ്റെ സിനിമ കണ്ട പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മുടെ പഴയ ബാറ്ററി ഞാൻ ഊരിയെടുത്തു. ഇതാണ് പഴയ ബാറ്ററി. എനിക്ക് 4 വർഷത്തോളം ലൈഫ് കിട്ടിയതിന്, ഇനി ഓടില്ലെന്ന് ഉറപ്പായി, അതുകൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ച്. കാരണം ചാർജ് നിൽക്കുന്നില്ല ഇതിൽ. ഞാൻ ഒരു 5-8 പ്രാവശ്യം ചാർജ് ചെയ്ത് യൂസ് ചെയ്തു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഈ സാധനം ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറ്റും, വണ്ടി എടുക്കാൻ പറ്റില്ല, പിന്നെ വേറെ വണ്ടീനെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ സ്കൂട്ടർ വേണ്ട സ്ഥലത്ത് സ്കൂട്ടർ തന്നെ വേണമല്ലോ, അരിയൊക്കെ മേടിക്കാൻ പോകാൻ സ്കൂട്ടറാണ് ബെറ്റർ. അപ്പോൾ ഇതാണ് ഞാൻ പുതിയ ബാറ്ററി വാങ്ങിയത്, ആമറോണിൻ്റെ ബാറ്ററി. ഞാൻ മരടിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ MRP 1662 rupees ആണ്. ഞാൻ എൻ്റെ പഴയ ബാറ്ററിയെ പുള്ളിക്ക് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഈ ബാറ്ററി 1400 rupees എന്ന് പറഞ്ഞു, അതായത് 262 രൂപ ഡിസ്കൗണ്ടിൽ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററിക്ക് 48 months ആണ് വാറൻറ്റി വരുന്നത്. അപ്പോൾ 4 years, അതായത് ഫസ്റ്റ് 2 years റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും പിന്നെ മെക്കാനിക്കലായിട്ട് അവർ ചെയ്തുതരുമെന്ന് പറഞ്ഞു 2 years വാറൻറ്റി. കണ്ട, ഇത് വാറൻറ്റി കാർഡ് കണ്ട, ഞാൻ വാങ്ങിച്ച ഡേറ്റ് കണ്ട, 3-2 കുറച്ച് ദിവസമായിട്ടുള്ള ബാറ്ററി മേടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ച്, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂട്ടറിനെ സംബന്ധിച്ച്. കണ്ട, 48 months വാറൻറ്റി. ഈ ബാറ്ററി സ്കൂട്ടറിനുള്ളിൽ, അതായത് ഈ ഫസീനോയിൽ ബാറ്ററി പോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. വണ്ടി സ്റ്റാർട്ടാവില്ല മീൻസ് നമുക്ക് ഇക്കറ അടിച്ചാലും സ്റ്റാർട്ടാവില്ല, പിന്നെ ഗിയർ ഇല്ലാത്തതുകൊണ്ട് തള്ളി സ്റ്റാർട്ടാക്കാനും പറ്റില്ല. പക്ഷേ എൻ്റെ പ്ലാറ്റിനയ്ക്കൊക്കെ ബാറ്ററി ഇല്ലെങ്കിലും വണ്ടി ഓടും കേട്ടോ, പാവങ്ങളാണ് പ്ലാറ്റിനയൊക്കെ. ഇനി നമുക്ക് പുതിയ ബാറ്ററി സെറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ ബാറ്ററി ഫിക്സ് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ നട്ടും ബോൾട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് 8 mm ആണ് കേട്ടോ. അപ്പോൾ നൈസായിട്ട് ടെർമിനൽ സെറ്റ് ചെയ്യുക, അതിനകത്ത് കൂടി സ്ക്രൂ ബോൾട്ട് ഇടുക, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് നട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ പരിപാടി. പിന്നെ ഫസീനോയുടെ ബാറ്ററി അതിൻ്റെ ഷേപ്പ് ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന സ്ഥലത്ത് സെറ്റാവുന്ന ടൈപ്പ് ബാറ്ററി വാങ്ങുക കേട്ടോ. ഇപ്പോൾ ഞാനാണെങ്കിൽ ആ ബാറ്ററി കടക്കാരനോട് എൻ്റെ ബാറ്ററിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് പുള്ളിക്കാരനോട് ചോദിച്ചു ഈ ബാറ്ററി അവൈലബിൾ ആണെന്ന്. എന്നിട്ട് കൺഫേം ആക്കിയിട്ടാണ് ഞാൻ ഷോപ്പിൽ പോയിട്ട് ബാറ്ററി വാങ്ങിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ ഇരുന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ബാറ്ററി മേടിക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് ഷോപ്പിൽ കൊണ്ട് കാണിച്ചിട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ ബാറ്ററി കടക്കാരെ പരിചയമുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുക്കുക, എന്നിട്ട് അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഈ ബാറ്ററി. എന്നിട്ട് നിങ്ങൾ പോയിട്ട് പഴയ ബാറ്ററി ആയിട്ട് പോയിട്ട് പുതിയ ബാറ്ററി എടുത്തുകൊണ്ട് വരിക. കാരണം ഞാൻ രണ്ട് മൂന്ന് ബാറ്ററി കടയിൽ അന്വേഷിച്ചിട്ടാണ് എനിക്ക് അവസാനം ഈ ബാറ്ററി കിട്ടിയത്. കാരണം ആ ബാറ്ററി ഇരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിൽ കറക്റ്റായിട്ട് ചേർന്ന ആ ഒരു ഷേപ്പ്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇനി നമുക്ക് ബാറ്ററി വെക്കുന്ന, ബാറ്ററി ഹോൾഡ് ചെയ്യുന്ന ക്ലാമ്പ് സെറ്റ് ചെയ്യുക.
ഇതൊരു ചെറിയൊരു ഹോൾ പോലത്തെ സ്ഥലത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മറക്കാതെ വെക്കണം, അല്ലെങ്കിൽ ബാറ്ററി വണ്ടിയിൽ നിന്ന് ലൂസാവും, ചാടിയോ കട്ടറൊക്കെ ചാടുമ്പോൾ. പിന്നെ കമ്പനി തരുന്ന ബാറ്ററിയുടെ ബ്രാൻഡുണ്ട്, ആംകോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇപ്പം ഞാൻ വെക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. ആമറോണിൻ്റെ നല്ല ബാറ്ററീസാണ്. ഞാൻ എൻ്റെ ഡോമിനറിൻ്റെയും ചേഞ്ച് ചെയ്തത് ആമറോണിൻ്റെ ബാറ്ററി കൊണ്ടാണ്. നല്ല എന്താ പറയുന്നത്, അനുഭവം ഗുരു എന്ന് പറയണ പോലെ നല്ല വിശ്വസ്തനായ ബാറ്ററിയാണ്, ബ്രാൻഡാണ് ആമറോണിൻ്റെ. പിന്നെ കമ്പനി ബാറ്ററി എന്താ പറയുന്നത്, അത് ബാറ്ററി വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇതിൽ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നൈസ്, സെറ്റായിട്ട സെൽഫ് സ്റ്റാർട്ട് വരെ സെറ്റായി. ഞാൻ എത്ര ദിവസം എന്നറിയാം സെൽഫ് സ്റ്റാർട്ട് ഓൺ ആക്കിയിട്ട്, കാരണം മറ്റേ ബാറ്ററി അടിച്ചു പോയ പിന്നെ സെൽഫ് സ്റ്റാർട്ട് വർക്കേ ചെയ്യില്ലായിരുന്നു. നേരത്തെ സെൽഫ് സ്റ്റിച്ച് കംപ്ലൈൻ്റ് ആയെന്നവരെ വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്ത്, ഹോൺ ചെക്ക് ചെയ്ത്, സെൽഫ് ചെക്ക് ചെയ്ത്, ബാറ്ററി ഡബിൾ ഓക്കെ ആട്ടോ. പുതിയ ബാറ്ററി വെച്ചപ്പോൾ തന്നെ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഇനി നമുക്ക് കവറൊക്കെ തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ കാര്യം. വണ്ടിയുടെ സ്റ്റാർട്ടിങ് ട്രബിളും മാറി, എല്ലാ സംഭവവും പക്കായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബാറ്ററിയിൽ നിങ്ങൾ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റോട്ടിൽ കിടക്കും. അപ്പോൾ അത്, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. കാരണം നമ്മൾ വണ്ടി റോട്ടിയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടീനോട് തന്നെ നമുക്ക് വെറുപ്പായി പോകും. പക്ഷേ വണ്ടിക്ക് കുറേ പരിമിതികളുണ്ട്. നമ്മൾ വണ്ടീനെ കെയർ ചെയ്തില്ലെങ്കിൽ വണ്ടി നമ്മളെ റോട്ടിൽ കിടത്തും. ഈ പറഞ്ഞ പോലെ ബാറ്ററിയൊക്കെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതിനൊക്കെ എന്താ പറയുന്ന ഒരു സമയമുണ്ട്, ഓരോ ബാറ്ററിയും ചേഞ്ച് ചെയ്യേണ്ടത് സമയം. ആ സമയത്തിനുള്ളിൽ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റോട്ടിൽ കിടക്കും. ബാറ്ററിയുടെയൊക്കെ ഈ പറഞ്ഞ പോലെ കാലാവധി എന്ന് പറഞ്ഞാൽ 4 വർഷം കമ്പനി തരുമെങ്കിലും അതിന് മുന്നേ മുന്നേ മുപ്പതും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കി കണ്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും. എൻ്റെ സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 4 വർഷം കൊണ്ട് ഓടിച്ചേക്കാൻ ആകെ 7000 രൂപ ലൈഫിന് വേണ്ടി മേടിച്ച വണ്ടിയാണ്. ലൈഫ് ഓടിക്കാത്ത കൊണ്ട് ഈ വണ്ടി വെറുതെ കിട്ടുന്നുണ്ടാകുന്ന അങ്ങനെ നമുക്ക് ഓടിക്കാനൊരു പരിമിതി ഉണ്ടല്ലോ. എനിക്ക് 2 ബൈക്ക് വേറെ ഉണ്ട്, കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാറ്ററി 4 വർഷം ഓടി. എന്നാലും ഓടിച്ചില്ലെങ്കിൽ ഇടക്കിടക്ക് സ്റ്റാർട്ടെങ്കിലും ചെയ്താൽ മതി, ബാറ്ററി നന്നായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഡിസ്ക്രിപ്ഷനിൽ മരടുള്ള ഈ ബാറ്ററി കടയുടെ നമ്പർ ഞാൻ ഇട്ടേക്കാം. കൊച്ചിയിലുള്ളവർക്ക് അവിടെ പോയി ബാറ്ററി മേടിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.